طلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا أطفالي؟ طيبون؟ بخير؟ الحمد لله، ما شاء الله. في الفصل الماضي فهمنا ودرسنا ماذا؟ الأيام. لا، نعم، كاين كلاس لي ദിവസങ്ങള് പഠിച്ചു, ദിവസങ്ങളുടെ പേരുകൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ ആരുടെ യാത്രയാണ്? നമ്മുടെ കൂട്ടുകാരൻ ആരാണ്? ജാസർ അല്ലേ. ജാസറിൻ്റെ യാത്ര, നമ്മുടെ കൂട്ടുകാരൻ ജാസർ ടൂറ് പോയതിൻ്റെ എന്താണ് ഡേറ്റൊക്കെ നമ്മൾ ദായിറ അല്ലേ. വലഅന അദ്ദായിറ, നമ്മൾ റൗണ്ട് ഒക്കെ ഇട്ട് കൊടുത്തു അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു കളിയാണ്. മക്കൾ, ഈ കലണ്ടർ കണ്ടില്ലേ? ഈ കലണ്ടർ അല്ലേ, ഈ കലണ്ടർ നോക്കിയിട്ട് എന്ത് ചെയ്യണം അറിയോ? ഇവിടെ കുറേ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമു ബിദായത്തിൽ റിഹ്ല, അയ്യ യൗമിൻ വഹിദും വസലാസീന അഗസ്തസ്, യൗമുൽ വുസൂൽ ഇല ഡൽഹി അല്ലേ. നമ്മൾ ഈ ദിവസങ്ങൾ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ദിവസം ഏതാണെന്ന് മക്കൾ ഈ കലണ്ടർ നോക്കി കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമല്ലോ. സാർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സ്വാതന്ത്ര്യദിനം എന്നാ യൗമുൽ ഇസ്തിഖ്ലാൽ, മത്താ യൗമുൽ ഇസ്തിഖ്ലാൽ എന്നാണ്? മഷാല്ലാ, ഓഗസ്റ്റ് 15 അല്ലേ. നമ്മുടെ ഓഗസ്റ്റ് 15 അല്ലേ? അതെ, ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ദിവസം ഏതാണ്? ഇത് നോക്കിയ മക്കൾ പറഞ്ഞ് നോക്കിയിട്ട്. മാഷാല്ലാ, അതാ ഉണ്ടോ, യൗമു സബത്. യൗമോ സബത്ത്. അപ്പം നമ്മൾ മക്കൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ യൗമു സബത്ത് എന്ന് എഴുതണം. എഴുതുമല്ലോ, എവിടെ എഴുതും? ഇവിടെ എഴുതണം, എഴുതണം കേട്ടോ. അടുത്തതോ, യൗമു ബിദായത്തി റിഹ്ല. യൗമു ബിദായത്തി റിഹ്ല, നമ്മുടെ ജാസർ യാത്ര തുടങ്ങിയ ദിവസം എന്നായിരുന്നു? യാത്ര എന്നാ തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ മക്കള്? ആ മാഷാല്ലാ, നമ്മള് യാത്ര തുടങ്ങി, ജാസർ യാത്ര തുടങ്ങിയത് 10 ആയിരുന്നു അല്ലേ. 10 ആ ദിവസം ഏതാണെന്ന് നോക്കിയേ മക്കൾ പറഞ്ഞേ. നേരെ വരച്ചു നോക്കൂ. മാഷാല്ലാ, ഏതാണ്? യൗമുൽ ഇസ്നൈൻ. യൗമുൽ ഇസ്നൈൻ ഫഹിംതും? നാം ഓ മക്കൾ എന്ത് ചെയ്യണം? യൗമുൽ ഇസ്നൈൻ എവിടെ ചേർക്കണം? ഇവിടെ എഴുതി ചേർക്കണം. എഴുതൂലേ? പക്ഷേ അതാ നല്ല കുട്ടികളാണല്ലോ, എഴുതണം കേട്ടോ. പിന്നെയോ, അയ്യ യൗമിൻ വാഹിദും വസലാസീൻ അഗസ്തസ്. ഇതെത്ര നമ്പർ? ഇതെത്ര നമ്പർ? 31 വാഹിദും വ സലാസൂൻ അഗസ്തസ്, ആഗസ്റ്റ് മാസം അല്ലേ. അപ്പൊ അയ്യൗമിൻ വഹിദും ബസലാസുവിൻ ആഗസ്തസ്, ആഗസ്റ്റ് 31 ഏത് ദിവസമാണ് മക്കൾ നോക്കിയിട്ട് പറഞ്ഞേ? ആഗസ്റ്റ് 31 ഏത് ദിവസമാണ്? മഷാല്ലാ, അത് ആഗസ്റ്റ് 31 കിടക്കുന്നു അല്ലേ. ആഗസ്റ്റ് 31 അല്ലേ, ആഗസ്റ്റ് 31 ഏതാ ദിവസം പറയ്? ആ മഷാല്ലാ, നേരെ വരച്ചാതി അല്ലേ. യൗമുൽ ഇസ്നൈൻ തന്നെയാണ് നമ്മുടെ തിങ്കളാഴ്ചയാണ് അല്ലേ. യൗമുൽ ഇസ്നൈൻ. അപ്പോൾ മക്കൾ ഇവിടെ അത് ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, എഴുതുമല്ലോ, ഇൻഷാല്ലാ എഴുതണം കേട്ടോ. അതുപോലെ പിന്നെയോ, യൗമുൽ വുസൂലി ഇല ഡൽഹി. നമ്മുടെ ജാസർ ഡൽഹിയിൽ എത്തിയത് ഏത് ദിവസമാണ് ഓർക്കുന്നുണ്ടോ? ആ 2 കഴിഞ്ഞിട്ട് എത്തി എന്ന് പറഞ്ഞു അല്ലേ. അല്ലേ, 2 കഴിഞ്ഞാണ് നമ്മുടെ ജാസർ ഡൽഹിയിൽ എത്തിയത്. 2 അപ്പോൾ 10 പോയി, 2 കഴിയുമ്പോൾ എന്നായി? എന്നായി? മാഷാല്ലാ, 12 എത്തിയത് അല്ലേ. 12 എത്തിയത്. ആ അപ്പം നമ്മൾ 12 ദിവസം ഏതാണ് പറഞ്ഞേ? ദിവസം ഏതാണ് പറഞ്ഞേ? അയ്യവും യൗമുൽ അർബിയാ. യൗമുൽ അർബിയാ വെനസ്ഡേ, ബുധനാഴ്ചയാണ് അല്ലേ. മാഷാല്ലാ, അപ്പോൾ ഈ ബുധനാഴ്ച മക്കൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. എഴുതില്ലേ? എഴുതണം കേട്ടോ, ഇവിടെ എഴുതണം. യൗമുൽ ഫസൽ. അപ്പോൾ യൗമുൽ ഇസ്തിഖ്ലാൽ ഏതായിരുന്നു? യൗമുൽ ഇസ്തിഖ്ലാൽ യൗമു സബത്ത്.
യോമ പിതായത്തിരുനിഹിലെ ഏത് ദിവസമായിരുന്നു? യോമുൽ ഹുസ്നൈൻ, മാഷാ അല്ലാ. അതുപോലെ ഐ യോമിൻ വാഹിദ് മുമ്പ് സലാസുൻ അഗസ്തസ്, ആഗസ്റ്റ് 31 ഏത് ദിവസമായിരുന്നു? യോമുൽ ഹുസ്നൈൻ അല്ലേ, യോമുൽ ഹുസ്നൈൻ തന്നെയാണ്. പിന്നെ യോമുൽ ഉസൂലില്ല ഡൽഹി, ഡൽഹിയിലെത്തിയ ദിവസം ഏതായിരുന്നു? ഏതായിരുന്നു? മാഷാ അല്ലാ, നമ്മൾ 12 യോമുൽ അറബിയ, യോമുൽ അറബിയ എഴുതുമല്ലോ. പക്ക മനസ്സിലായില്ല അപ്പോ ഇൻഷാ അല്ലാ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി സാർ ചോദിക്കുവാണ്, ഏത് ദിവസം എന്ന് പറയണം. ഓഗസ്റ്റ് 29 ഏത് ദിവസം എന്ന് പറഞ്ഞേ? ഓഗസ്റ്റ് 29 പറഞ്ഞേ? ഇതാ അല്ല, ഓഗസ്റ്റ് 29, ഓഗസ്റ്റ് 29 അല്ലേ? അതെ, ദേ ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ഏത് ദിവസമാണ്? നേരെ വരച്ചു നോക്കൂ. മാഷാ അല്ലാ, അതാ യൗമു സബത്ത്, യൗമോ സബത്ത്. അങ്ങനെയാണ് നമ്മൾ കലണ്ടർ നോക്കുക. പക്ക മനസ്സിലായില്ല അപ്പോ ഇപ്പൊ വീട്ടിലെ കലണ്ടർ ഇതുപോലെ എടുത്തു നോക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ദിവസങ്ങൾ കണ്ടെത്തുകയും വേണം കേട്ടോ. ഓക്കെ അല്ലേ. അതിനുശേഷം ഒരു പ്രവർത്തനം കൂടി ചെയ്യണം മക്കൾ. എന്താന്ന് വെച്ചാൽ, ഇനി നമ്മൾ നുലാഹിദ് തഖ്വീം വനക്തഷിഫ് അയ്യാമുൽ ഉത്തില. അയ്യാമുൽ ഉത്തില എന്ന് കേട്ടിട്ടുണ്ടോ മക്കൾ? അയ്യാമുൽ ഉത്തില എന്താണ്? അയ്യാമുൽ ഉത്തില അവധി ദിനം അല്ലേ, ഹോളിഡേ. അയ്യാമുൽ ഉത്തില അവധി ദിനം. നമ്മുടെ കലണ്ടറിലെ അവധി ദിനങ്ങൾ മക്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാവല്? എങ്ങനെയാ അറിയോ? ആർക്കെങ്കിലും അറിയോ? മാഷാ അല്ലാ, അറിയാലേ. എങ്ങനെയിരിക്കും അത്? എങ്ങനെയിരിക്കും ആ അവധി ദിനങ്ങൾ? ബില്ലൗനിൽ അഹ്മർ, ബില്ലൗനിൽ അഹ്മർ. മാഷാ അല്ലാ, അവധി ദിനങ്ങൾ ചുവന്ന നിറത്തിലിരിക്കും അല്ലേ. അവധി ദിനങ്ങൾ ചുവന്ന നിറത്തിലല്ലേ ഇരിക്കണേ, നോക്കിയേ. അതെ, ഓഗസ്റ്റ് 15 നമുക്ക് ഹോളിഡേ ആണ് അല്ലേ, ഹോളിഡേ ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പോവെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിത്തമൊന്നുമില്ല അല്ലേ. അപ്പോൾ ആ ദിവസങ്ങൾ എപ്പോഴും എങ്ങനെ ഇരിക്കുക? ചുവന്ന നിറത്തിലാണ് ഇരിക്കുക അല്ലേ. അതെ. അപ്പോൾ ഈ കലണ്ടറിലെ മക്കൾ പുസ്തകം നോക്കി, ഈ കലണ്ടറിലെ അവധി ദിവസങ്ങൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ആദ്യം ഇവിടെ ഡേറ്റ് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഓഗസ്റ്റ് 15 എന്ന് കൊടുക്കുക. ഓഗസ്റ്റ് 15. എങ്ങനെ ഓഗസ്റ്റ് 15 എന്ന് കൊടുക്കല്? എങ്ങനെ കൊടുക്കല്? സാർ കാണിച്ചു തരാം, ഇവിടെ ശ്രദ്ധിച്ചു കേട്ടാ. അതെ, സാർ ഇവിടെ ഓഗസ്റ്റ് 15 എന്ന് ഇടാൻ പോവാണ് കേട്ടോ. 15 എന്ന് ഡേറ്റ് ഇട്ടു, 15 എന്ന് ഡേറ്റ് ഇട്ടു, നോക്കൂ കേട്ടോ. ഓഗസ്റ്റ് 15, എന്നിട്ട് അതിൻ്റെ ദിവസം ഏതാണെന്ന് മക്കൾ കണ്ടെത്തണം. ഓഗസ്റ്റ് 15 ദിവസം ഏതായിരുന്നു? ഏതായിരുന്നു ഓഗസ്റ്റ് 15? യോമു സബത്ത്, യോമു സബത്ത്. അപ്പോൾ ഇവിടെ 15 എന്ന് ഇടുക, 15 എന്ന് എഴുതുക, 15 എന്ന് എഴുതുക. ഇവിടെ ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ് സാർ ഇവിടെ എഴുതാം. ദേ 15, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? യോമോ യൗമോ യൗമു സബത്ത്, യൗമോ സബത്ത് എന്ന് എഴുതണം. എഴുതുമല്ലോ. അപ്പം ഇതുപോലെ എഴുതണം, 15 യൗമു സബത്ത്. ഇങ്ങനെ എല്ലാം മക്കൾ ചെയ്യണം. ഈ കലണ്ടർ നോക്കിയിട്ട് ഇവിടെ 15. ഇപ്പോൾ ആദ്യത്തിൽ രണ്ടാണ് കിടക്കുന്നത്, രണ്ട് ഏതാണ്? യൗമുൽ അഹദ്. മക്കൾ എന്ത് ചെയ്യണം? ഇവിടെ 2 എന്ന് എഴുതുക, ഇവിടെ യൗമുൽ അഹദ് എന്ന് എഴുതുക. എവിടെ 2 എന്ന് എഴുതും? ഇവിടെ 2 എന്ന് എഴുതണം, ഇവിടെ യൗമുൽ അഹദ് എന്ന് എഴുതണം. എഴുതുമല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാ ദിനങ്ങളും. അപ്പോൾ മൊത്തം എത്ര ദിനങ്ങളുണ്ട് നോക്കിയ അവധി ദിനങ്ങൾ? അവധി ദിനങ്ങൾ എത്ര ഉണ്ട്? വാഹിദ്, വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ, അഷറ, അഹദ് അഷറ. 11 ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ 11 കോളങ്ങൾ ഇതുപോലെ പെട്ടിയിട്ടിട്ട് അതിൻ്റെ നേരെ അതിൻ്റെ ദിവസങ്ങൾ മക്കൾ എഴുതണം. എഴുതുമല്ലോ, എഴുതുമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലെ എന്തു ചെയ്യണം? ഈ ദിവസങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അതിൻ്റെ നേരെ ഡേറ്റ് എന്താണ്, അതിൻ്റെ ആദ്യം ഡേറ്റ് കണ്ടെത്തുക, എന്നിട്ട് ദിവസങ്ങൾ എഴുതുക. ദിവസങ്ങൾ മക്കൾക്ക് അറിയാലോ, യൗമുൽ അഹദ്, യൗമുൽ ഹുസ്നൈൻ, യൗമുൽ സുലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമാ, യൗമുൽ സബത്ത്. മാഷാ അല്ലാ. അപ്പോൾ ഇതുങ്ങൾ ഈ പ്രവർത്തനം കൂടി മക്കൾ ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പോൾ രണ്ട് പ്രവർത്തനം മതി, ബാക്കി നമുക്ക്
ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി നല്ലൊരു കലണ്ടർ കൂടി നമുക്ക് ഉണ്ടാക്കണം, അത് സാറ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത് നന്നായി കേൾക്കുക മക്കൾ, അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നന്നായി ചെയ്യണം കേട്ടോ, മിടുക്കരായി ചെയ്യണം. ചാത സാറ് അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. എല്ലാവരും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഅസ്സലാം.